അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും, ഈ നാട്ടിലുള്ളവരും ഞങ്ങളും ഒക്കെ വളരെ ഹാപ്പിയാണ്. ഇനി നിങ്ങൾ ഹാപ്പി ആകാൻ പോവുകയാണ് ഈ വീഡിയോ കാണുന്നതോടുകൂടെ. ഇതാ കൂടെ അൻസാർ ഉസ്താൻ ഉണ്ട്. അൻസാർ ഉസ്താനെ കുറേ ദിവസമായി നമ്മുടെ വീഡിയോ കണ്ടിട്ട്. മുപ്പര് ചെറിയ വർക്കുകളും കാര്യങ്ങളായിട്ട് ഈ ഗ്രാമത്തിലായിരുന്നു. ഞാൻ ഇന്നാണ് ഈ ഗ്രാമത്തിലെത്തിയത്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ പഞ്ചാബിലെ പത്താൻകോട്ടിലെ കില. അപ്പോൾ കില എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഓർമ്മ വരുന്നത് ഒരു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അല്ലേ, പതിനേഴാം തീയതി ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ഈ ഗ്രാമത്തിൽ, അതായത് ഈ കില ഗ്രാമത്തിൽ വന്നു. എന്നിട്ട് ഈ ഒരു അനുഭവം, അതായത് ഒരു പുതു കൊണ്ട് നാല് വക്ത് നിസ്കരിച്ച ഒരു അനുഭവം, അതുപോലെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി 6 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. അപ്പോൾ ഇന്ന് അൽഹംദുലില്ലാ അന്ന് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ ഒരുപാട് ആളുകൾ ഒരേ മനസ്സോടുകൂടെ വളരെ സഹകരണമായിരുന്നു അല്ലേ. അങ്ങനെ ആ ഒരു വീഡിയോയിലൂടെ തന്നെ ഇതുപോലുള്ള ഒരുപാട് ഗ്രാമങ്ങളിലേക്ക് പിന്നീട് നമ്മൾ എത്തിച്ചെല്ലുമ്പോഴും അവരെയൊക്കെ നമുക്ക് കൈപിടിക്കാൻ കഴിഞ്ഞു അൽഹംദുലില്ലാ. അതിൻ്റെ ആദ്യ ദിനമെന്നോണം നമ്മുടെ കില ഗ്രാമത്തിൽ ഇവിടെ എന്താ പറയുക, ഒരുപാട് കാത്തിരിപ്പിനൊടുവിൽ ഇവർക്ക് വെള്ളം കിട്ടുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് എന്താ പറയുക, അത്രമാത്രമായിരുന്നല്ലോ. ഇന്നലെ ആ വെള്ളം ഇങ്ങനെ വരുമ്പോഴുള്ള ആ ഒരു രംഗം എന്ന് പറയുന്നുണ്ടല്ലോ, അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല. ഇവിടുത്തെ നമ്മുടെ ഗ്രാമത്തിലുള്ള വെള്ളം ഫസ്റ്റ് ഉണ്ടല്ലോ, മോട്ടറിന് ഫസ്റ്റ് വരുന്ന ഒരു രംഗം ഇപ്പൊ ഇവിടുത്തെ ഉമ്മാമ പറയുന്നുണ്ട്. നിങ്ങളെന്താണ് ഒരു മാലാഖ പോലെയാണ് വേറെ എന്താ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയുള്ള ഞങ്ങളെ അറിയാത്ത ആളുകള് പുറത്തു നിന്ന് വന്നിട്ട് ഞങ്ങളെ സഹായിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇടക്കിടക്ക് വിളിച്ച് നമ്മൾ പണീൻ്റെ ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോ ഇടക്ക് നമ്മളെ ആയിരിക്കുമ്പോ വലിയ എന്തോ കാര്യം പറയാനായിരിക്കും. എന്നിട്ട് അറിയോ, പിന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടും വരൂല, പിന്നെ പഠിച്ചു ഞങ്ങളെ കാക്കൂന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ പറയാ, ജീവിതത്തില് വെള്ളം എന്താ പറയാ, സ്വന്തം വീട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വന്തം വീട്ടിൽ എന്നല്ല, ഗ്രാമത്തിൽ തന്നെ ഇല്ല. അപ്പൊ അത് സ്വന്തം വീട്ടിന്റെ മുറ്റത്ത്, പള്ളീന്റെ മുറ്റത്തൊക്കെ ഇനി വേണ്ടുവോളം ഇപ്പൊ പോകുന്ന ആളുകളും കുട്ടികളും ഒക്കെ അവിടെ വന്ന് വെള്ളം കുടിക്കുക. പിന്നെ ഇവിടെ ഉള്ള പശുക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഒരുപാട് വെള്ളം ഇവര് കൊടുക്കുന്ന കുറച്ച് ശേഖരിച്ച വെള്ളം ഉണ്ടല്ലോ, അത് മാത്രമാണ് ഇപ്പം കുടിക്കാറ്. ഇതിങ്ങനെ എന്താ പറയാ, മോട്ടർ അടിച്ച് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ അതിലിങ്ങനെ തല ഒരു പാത്രം വെച്ച് അതിലിങ്ങനെ തലയിട്ടിട്ട് ഈ എരുമകളൊക്കെ അതിന് തലയെടുക്കാതെ ഇങ്ങനെ കുറെ നേരം അതിൽ വെള്ളം ഫസ്റ്റ് ഇങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ മനുഷ്യരായാലും മറ്റു ജീവികളായാലും വെള്ളം കിട്ടുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നേരോ ഈ പുഴയിൽ കുറച്ച് നാലിക്കാലികൾക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാനുള്ള വെള്ളം ഉണ്ടായിന്. പക്ഷെ ഇപ്പോ ഇന്ന് വന്ന് നോക്കുമ്പോ ഇവിടെ ഒന്നുമില്ല കേട്ടോ. അപ്പോ അവർക്ക് ഇത് ആ കന്നാലികൾ ഇന്നലെ കുടിക്കുന്ന ഒരു രംഗമില്ലേ, സത്യം പറഞ്ഞ ഒരുപാട് ജീവിതത്തിൽ വളരെയധികം സന്തോഷിച്ച ഒരു ദിവസം. ശരിക്കും ഇവര് വെള്ളം ഇല്ലാത്ത കാരണം ഇപ്പോ ചൂട് വന്നു തുടങ്ങി. ഇവിടുന്ന് ഈ പശുക്കളൊക്കെ കൂട്ടിയിട്ട് വെള്ളമുള്ള സ്ഥലത്തേക്ക് ഒരു 8 മാസത്തെ യാത്ര നമ്മുടെ ഇടയ്ക്ക് വീഡിയോയിൽ പറയണ്ടല്ലോ. അപ്പോ ആ യാത്ര തുടങ്ങും. വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ നാടും വീടൊക്കെ വിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാ. അപ്പോ ഇപ്പോ ഒന്നുമില്ലെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകൾക്ക് എങ്കിലും 200-300 കിലോമീറ്റർ അപ്പുറത്ത് ഈ പശുക്കളെയും കൂട്ടി അല്ലെങ്കിൽ എരുമകളെയും കൂട്ടി ഒരുപാട് ദൂരം പോകുന്നത് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇനി കുറക്കാൻ പറ്റും. കുറച്ചാളുകൾക്കെങ്കിലും ഈ ഗ്രാമത്തിൽ സ്വന്തം വീട്ടിൽ കുറച്ചു കാലം നിൽക്കാൻ പറ്റും. തീർച്ചയായും അൽഹംദുലില്ലാ, നമ്മളൊരു ഒരു സബബ് മാത്രമാണ്. അതായത് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ എല്ലാവരും വളരെ ആവേശത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അത് ഏറ്റെടുത്തു, ഇവരെ വെള്ളം കുടിപ്പിച്ചു. തീർച്ചയായും ഇതിനു വേണ്ടിട്ട് നമ്മള് എന്താ കുറച്ച് ഫണ്ടൊക്കെ വന്നല്ലോ. അപ്പോ ഇതിനു വേണ്ടിട്ട് ഖത്തറിലുള്ള ഒരു സഹോദരി അവരുടെ മരണപ്പെട്ടു പോയ പിന്നെ സഹോദരന് വേണ്ടിയിട്ട് അവർക്ക് പെട്ടെന്ന് താങ്ങാൻ പറ്റാത്തൊരു മരണമായിരുന്നു കുടുംബത്തിൽ. അപ്പൊ അവര് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് തന്നെ ചെയ്യണം, അതിനിപ്പോ എന്ത് ചെലവ് വന്നാലേ ഇല്ല, ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും വെള്ളം കിട്ടണം. അപ്പോ ഓൾറെഡി പ്രിസം ഫൗണ്ടേഷന്റെ കീഴിൽ പിന്നെ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ പിതാക്കന്മാരോ അല്ലെങ്കിൽ സഹോദരന്മാരോ മാതാക്കളോ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ പേരിൽ പിന്നെ വെള്ളം സ്ഥാപിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ട്. പക്ഷെ ഇത് എന്താ പറയാ, നമുക്ക് ആദ്യത്തെ പ്രൊജക്റ്റ് ആയിരുന്നു, ഞങ്ങളെ അൽഹംദുലില്ലാ വളരെ റാഹത്തായിട്ട് വിജയിച്ചു. വളരെ സന്തോഷമുണ്ടല്ലോ അൻസാർ. ഞാൻ പിന്നെ മെഡിക്കൽ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറിന്റെ കൂടെയാണ്. അതുപോലെ എനിക്ക് 2 ദിവസം പനിച്ചു കേട്ടാ. അപ്പൊ ഡോക്ടറിനുണ്ടാകുമ്പോ ഒരു സന്തോഷമാണ്. പനിച്ചപ്പോ കാരണം ഗുളികയും മരുന്നെല്ലാം കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളായിരുന്നു. മൂപ്പരാണ് ഇവിടെ എല്ലാത്തിനും മുന്നിൽ ഉണ്ടായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളതിലൊരു കാരണക്കാരായി എന്നുള്ള സന്തോഷം. പിന്നെ ഇതിലേക്ക് വല്ലതും മനസ്സുകൊണ്ട് ചിലപ്പോൾ ഷെയർ ചെയ്തവരുണ്ടാവും. എന്ത് ചിലപ്പോൾ സാമ്പത്തികമായി കഴിയാത്തവർ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പ്രബർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. വളരെ സന്തോഷം, ഒരു സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ് ഇന്ന് ഈ ഗ്രാമത്തിൽ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ നമ്മൾ ഉസ്താമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ.
നമുക്ക് ആ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. വേറെന്ത് പറയണ്ട അൻസാർത്തെ? എന്തായാലും എല്ലാരും ദുആ ചെയ്യാം. നമ്മള് ഒരുപാട് ആഗ്രഹിച്ചിട്ട് എന്താ പറയാ പിന്നെ ചെയ്തു കൊടുക്കാൻ പറ്റിയാണ് നമുക്ക്. അത്രയും എന്തുണ്ടായിരുന്നു, ഒരു ദിവസം നമ്മള് നിന്നപ്പോ അവരുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോ എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഇട്ടപ്പോ ആയിരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് സഹകരിക്കുകയും പിന്നെ വിളിക്കുകയും പിന്നെ എന്തായിരുന്നൊക്കെ ഇടക്കിടക്ക് ചോദിക്കുന്ന ആളുകളും പിന്നെ ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഒരു വ്യക്തിന്റെ പേരിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ പല സ്ഥലങ്ങളിലും ഇനി ബാക്കിയുണ്ട് നമ്മളെ പ്രൊജക്ടുകൾ. അപ്പോ ആ പ്രൊജക്ടുകളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കും, കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കും. വളരെ സന്തോഷം എല്ലാവിധ സപ്പോർട്ടിനും. എന്തായാലും എന്താ പറയുക, എങ്ങനെ പറയണം, അതിന്റെ ഒരു സന്തോഷം എങ്ങനെ പങ്കുവെക്കണം ഒന്നും അറിയില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, അതിപ്പോ അനുഭവിച്ചറിയുമ്പോഴാണ് അതിന്റെ ഒരു ഇതിട്ടല്ലേ. നമ്മള് ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേടുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ സന്തോഷം, കാരണം ഒരുപാട് ആളുകൾ വെള്ളം കുടിക്കുന്നു, അത് കാണുമ്പോൾ ഉള്ള ഒരു മാനസിക അസുഖം, ഇത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. നമുക്ക് എന്ത് ചെയ്യാം, ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പഞ്ചാബിലെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അൻസാർ റബ്ബാനിയും നസീബ് റബ്ബാനിയും പത്താംകോട്ട് നഗരത്തിനടുത്തുള്ള കില എന്ന പ്രദേശത്തെ വെള്ളത്തിന്റെ ദൌർലഭ്യത്തെക്കുറിച്ച് ഒരു പോസ്റ്റ് തയ്യാറാക്കിയിരുന്നു. കിലോമീറ്ററുകൾ നടന്നു ചെന്നുകൊണ്ടാണ് ഈ ഗ്രാമത്തിലുള്ളവർ കുടിക്കാനും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കുമുള്ള വെള്ളം സമാഹരിച്ചിരുന്നത്. ഏതാണ്ട് 6-7 കിലോമീറ്ററുകൾ വലിയ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വെള്ളം ശേഖരിച്ചിട്ടാണ് ഈ പരിസര പ്രദേശത്തുള്ള വീടുകളിലെല്ലാം അവർ വെള്ളം ഉപയോഗിച്ചിരുന്നത്. ഇന്ന് അവരുടെ വലിയ ഒരു പ്രയാസങ്ങൾക്ക് പരിസമാപ്തിയാവുകയാണ്. കേരളത്തിൽ മർക്കസു തഖാഫത്തി സുന്നിയയുടെ നേതൃത്വത്തിൽ കേരളേതര സംസ്ഥാനങ്ങളിൽ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മദീനത്തുന്നൂർ കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസിലെ അലുംനി സംഘടനയായ പ്രിസം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഈ ഒരു മുഹൂർത്തത്തിൽ അവർ ദിവസങ്ങളായി ആഗ്രഹിച്ച ഒരു സ്വപ്നമാണ് അവർക്കിവിടെ നിറവേറുന്നത്. വലിയ ഏതാണ്ട് 100,000+ ചെലവ് വരുന്ന ഒരു കിണർ, കുഴൽ കിണർ ഇന്നിവർക്കിവിടെ കുഴിച്ച് ഇവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഈ കുഴൽ കിണർ ഇവിടെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഖത്തറിലെ മർഹൂം സുൽത്താൻ സയ്യിദ് സയ്യരി എന്ന ഒരാളുടെ പേരിൽ അവരുടെ മക്കളാണ് ഇതിൽ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാരത്രിക ജീവിതം സ്വർഗത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും അവരുടെ ഖബറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. ഇതുപോലെ 100+ ഗ്രാമങ്ങൾ, ഇന്നലെ ഞങ്ങൾ ചെന്ന ഖാസിപൂർ എന്നുള്ള ഒരു നഗരത്തിലും സമാനമായ സംഭവങ്ങളാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. അതുപോലെ കുടിക്കാനുള്ള വെള്ളത്തിന് പോലും കുറെ പിന്നെ ആളുകൾ വെള്ളത്തിന് പ്രയാസപ്പെടുന്നവർ, അവർക്കൊക്കെ നമുക്ക് ഒരുപാട് പിന്നെ സഹായങ്ങൾ, നമ്മെക്കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ എത്തിക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ ഒരു സാധനമാണല്ലോ അവരുടെ കുടിവെള്ളം എന്നുള്ളത്. ആ കുടിവെള്ളം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നേരത്തെ ലൈവ് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഫണ്ടുകളും മറ്റു ഫണ്ടുകളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ഗ്രാമങ്ങളിൽ ഇതുപോലെയുള്ള കുഴൽക്കിണറുകൾ സ്ഥാപിച്ചുകൊണ്ട് ആ നാടുകാർക്ക് ആശ്വാസം പകരാൻ നമുക്കാവണം. അൽഹംദുലില്ലാ, ഇത് വലിയ സന്തോഷത്തിന്റെ മുഹൂർത്തമാണ്. അൽഹംദുലില്ലാ, യേ ബഹുത് ഖുഷ് കി ബാത് ഹേ, ആപ് ലോഗോ കോ ബഹുത് ദേർ സേ ദേർ ജമാനോ സേ പാനി നഹീ മിൽതേ മിലാ താ, ലേക്കിൻ ദൂർ സേ ആ പാനി ലേക്കർ ഇധർ വുസൂ കർനേ കേ ലിയേ ഓർ പീനേ കേ ലിയേ ഇസ്തേമാൽ കിയാ താ, ലേക്കിൻ അൽഹംദുലില്ലാ യേ അബി
آپ کا یہ خوش کی بات ہے, یہ افتتاح کر رہے ہیں ابھی الحمد للہ. یہ کون آپ کے لیے یہ دے دیا, ان کے لیے آپ لوگ دعا کرنا ہے, آپ لوگوں کو دعا میں وہ لوگ بھی شامل ہونا ہے. ایسا بہت لوگ یہ پروجیکٹ ادھر ہونے کے لیے ہم کو مدد دے دیا. ہم جب ادھر آ کر ایک لیو فیس بک میں دیا تھا, اسی ٹائم جو انسانیت دو دل میں ہونے والے سبھی لوگ دکھ کے ساتھ اور مدد کرنے کے مقصد میں سامنے آ کے آگے بڑھ کے الحمدللہ یہ مدد کیا, اس لیے اتنا بڑا کام مندر ادھر ہو چاہیے انشاءاللہ. اس لیے آپ لوگ نماز پڑھنے کے لیے وضو کر کے نماز پڑھنے کے لیے, یہ بہت اہم بات ہے. مسلمان ہے تو نماز پڑھنا ہم پر واجب ہے, اس لیے نماز پڑھنے کے لیے پانچ وقت وضو کرنے کے لیے یہ کنواں استعمال کرنا ہے آپ کے لیے, یہ پانی ہے. خدا تعالیٰ آپ کو سوال پوچھیں گے, کیونکہ پانی ملتے تو پھر بھی نماز نہیں پڑھے تو وہ بہت بڑا سزا ہے, اس لیے عذاب خدا تعالیٰ کا عذاب بھی مل جائیں گے. اس لیے انشاءاللہ یہ ہم دعا کر رہے ہیں الحمدللہ. هذه القرية قرية المسمى بقلا من ولاية پنجاب, ولاية پنجاب من مدينة پتھانکوٹ. الحمد للہ هذا منطقة كثير سكان هذا المنطقة, أكثر سكان هذا المنطقة الفقراء المسلمون المعدومون المتأخرون في التعليمية واجتماعيا. الحمد للہ اللہ سبحانہ و تعالی يتقبل منا هذه العمل الصالح. اللهم اثب ثوابه الى حضرت من هدا هذه البئر يا رب العالمين. اللهم تقبل منا جميع اعمالنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا ارحم الراحمين. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാഹ്, എന്ത് സന്തോഷമാക്കി അവർക്ക്, അവരെല്ലാം മുഖത്തുള്ള ആ ഒരു സന്തോഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള അവരുടെ ആ ഒരു കാത്തിരിപ്പിന് കിടന്ന ഒരു സൗഭാഗ്യം കേട്ടോ. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഒരുപാട് അൽഹംദുലില്ലാഹ്, ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ വളരെ സന്തോഷം. ഇവർക്ക് വേണ്ടി ദുആ ചെയ്തു, അതുപോലെ സ്പോൺസർ ചെയ്തവർക്ക് വേണ്ടി ദുആ ചെയ്തു. എല്ലാവരും ഹാപ്പിയാണ്, ഞങ്ങളും വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. പിന്നെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ഒരു പ്രധാന സർപ്രൈസ് ആണ്, അതെന്തായാലും നാളെ പറയാം അല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.